സത്യജിത് റായിക്ക് 100 വയസ്സ് തികയുന്ന ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രമായിട്ടുള്ള പതേ പാഞ്ചാലി ആ സിനിമയ്ക്ക് 65 വയസ്സാവാണ്. പതേ പാഞ്ചാലിക്ക് 25 വയസ്സായിട്ടുള്ള ആ സന്ദർഭത്തിൽ തൃശ്ശൂരിൽ നിന്ന് നീലൻ്റെ നേതൃത്വത്തിൽ പ്രൊഫസർ ബി രവീന്ദ്രാക്ഷൻ എഡിറ്ററായിട്ട് ഇറങ്ങിയിരുന്ന ദൃശ്യകല ഒരു പ്രത്യേക പതിപ്പ് ഇറക്കുകയുണ്ടായി. ആ പതിപ്പ് ഇറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ബംഗാളി നാടക പതിപ്പ് ഇറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 80 കൽക്കട്ടയിൽ കുറച്ച് ദിവസം ഞാനുണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ ഒരു അഭിമുഖം സത്യജിത് റായിന് ലഭിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുകയുണ്ടായി. ബുദ്ധദേവ് ദാസ് ഗുപ്ത എന്ന ബംഗാളിലെ വളരെ പ്രശസ്തനായിട്ടുള്ള സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ സത്യജിത് റായിനെ വിളിക്കുന്നത്. അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഇറങ്ങിയിട്ടുള്ളൂ, നീമന്ന പൂർണ്ണ എന്നുള്ള പടം. അത് കണ്ടു കഴിഞ്ഞിട്ടാണ് ബുദ്ധദേവ് ഗുപ്തയുടെ വീട്ടിൽ നിന്ന് ഫോൺ വിളിച്ചത്. അപ്പോൾ അന്ന് ആ ശബ്ദം കേട്ട ഒരു ഓർമ്മയുണ്ട്. ഇപ്പോൾ പറ്റില്ല, വേറെ തിരക്കാണ്. അപ്പോൾ ഞാൻ ബോംബെയിൽ ആണ് എന്ന് പറഞ്ഞപ്പോൾ അന്ന് ബോംബെയിലായിരുന്നു. ബോംബെയിൽ വരുമ്പോൾ ചെയ്യാം അഭിമുഖം എന്ന് പറയണേ, നടന്നില്ല. ഇതിപ്പോൾ ഞാൻ ഓർക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, സത്യജിത് റായിയുടെ പതേ പാഞ്ചാലി കാണുന്ന സന്ദർഭത്തിൽ അന്ന് അക്കാലത്ത് കണ്ടെന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ആ ചിത്രത്തിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുള്ള എണ്ണമറ്റ ദൃശ്യങ്ങൾ, ലേഖനങ്ങളിലൊക്കെ വന്നിട്ടുള്ള ദൃശ്യങ്ങൾ, അതെല്ലാം അബു നോക്കുന്നതായിട്ടോ ദുർഗ നോക്കുന്നതായിട്ടോ സർവജയെ നോക്കുന്നതായിട്ടോ, പിഷിയും ദുർഗയും കൂടി വെറുതെയാണ് പിഷിയും ദുർഗയും കൂടി ഇരിക്കുമ്പോൾ ഒരു പേരയ്ക്ക രണ്ടുപേരും നോക്കുന്നതായിട്ടോ ഒക്കെയുള്ള ദൃശ്യങ്ങളാണ് പതിവായിട്ട് കാണാറ്. പക്ഷെ ഇന്ന് എൻ്റെ ഓർമ്മയിൽ ആ ചിത്രത്തിൽ ഈ നോക്കുന്ന ദൃശ്യങ്ങളെക്കാൾ കൂടുതൽ കാതോർക്കുന്ന ദൃശ്യങ്ങളാണ് ഉള്ളത് എന്നുള്ള ഒരു കാര്യം മനസ്സിൽ വരുന്നു. അത് ആ ദൃശ്യങ്ങൾ, കാതോർക്കുന്ന ദൃശ്യങ്ങൾ, പണ്ടേ ഓർമ്മയിലുള്ളൊരു ദൃശ്യം ദുർഗ ഒരു ടെലിഫോൺ കാലിൻ്റെ അടുത്ത് വന്നിട്ട് കാത് ചേർത്ത് വെച്ച് ശബ്ദം ഉണ്ടോ എന്ന് നോക്കിയിട്ട് ചെയ്യുന്നുണ്ട്. ആ സിനിമയിൽ ആദ്യമായിട്ട് തീവണ്ടി ശബ്ദം അകലെ നിന്ന് വരുമ്പോൾ ആദ്യമായിട്ട് അതിനെ കാതോർക്കുന്നത് അതിപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. ഞാനത് ഹരിഹറാണ് ഈ ശബ്ദം ആദ്യം കേൾക്കണമെന്ന് വിചാരിച്ചിരുന്നല്ല, അത് അബു എന്നുള്ള കുട്ടിയാണ് ആദ്യമായിട്ട് തീവണ്ടി ശബ്ദം കേൾക്കുന്നത്. അതുപോലെ അതിൽ വൃദ്ധയായിട്ടുള്ള പിഷി മുളങ്കാട്ടിൽ കുന്തിച്ചിരുന്ന് പെട്ടെന്ന് വീഴുന്ന രംഗമുണ്ട്. ദുർഗ വന്ന് ഈ വൃദ്ധയായിട്ടുള്ള അമ്മായിയെ തൊടുമ്പോൾ വൃദ്ധ പെട്ടെന്ന് നിലത്തേക്ക് വീഴുകയും ആ വീഴുമ്പോഴൊരു ശബ്ദമുണ്ട്. ആ ശബ്ദം ഒരു നമുക്ക് പെട്ടെന്നത് ഒരു മനുഷ്യ ജീവിതം ഒരു വൃദ്ധശരീരത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു തോന്നലുണ്ടാവും. അതിനെ തുടർന്നിട്ടൊരു തമലയുണ്ട്, ഇവരുടെ കയ്യിലുണ്ടായിരുന്നൊരു മൊന്ത എടി മൊന്ത ഉരുണ്ട് വെള്ളത്തിലേക്ക് പോകും. ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ, ദുർഗയിൽ നിന്ന് തൊട്ടു മുമ്പ് കേൾക്കുന്ന കാറ്റിൻ്റെ മുളക്കം, അതിന് തൊട്ടു മുമ്പ് ഇവർ രണ്ടുപേരും കൂടി ചെറിയ പാതയിൽ കൂടെ വരുമ്പോൾ പശുക്കുട്ടിയുടെ കുടമണി ശബ്ദം, ഇങ്ങനെ ശബ്ദങ്ങൾ ധാരാളമുണ്ട്. ഈ ശബ്ദങ്ങൾ മാത്രമല്ല, ഈ സവിശേഷ ശബ്ദങ്ങൾ, ഇഫക്ട്സ്, സൗണ്ട് ഇഫക്ട്സ്, ഈ ശബ്ദങ്ങൾ സംഗീതം പോലെ, രവിശങ്കറിൻ്റെ സംഗീതം പോലെ തന്നെ ഈ പ്രധാനമാണ്. അപ്പോൾ ഈ ഞാൻ 80 ഇദ്ദേഹത്തിൻ്റെ സ്വരം കേട്ട ഒരു ഓർമ്മയിൽ ഇതെല്ലാം ഓർത്തെടുക്കുകയാണ്. ശബ്ദപഥത്തിന് വലിയ പ്രാധാന്യമുള്ള ഒരു ചലച്ചിത്രമാണ് പതേ പാഞ്ചാലി. ദൃശ്യങ്ങൾക്കുള്ള പ്രാധാന്യം അതിൻ്റെ ഈ നോവലിൽ നിന്ന് ഈ ചലച്ചിത്ര കഥയായിട്ട് തന്നെ രൂപപ്പെടുത്തിയിട്ടുള്ള സവിശേഷത, അതെല്ലാം മറ്റു കാര്യങ്ങൾ. ഇപ്പോൾ നോവല് തുടങ്ങുന്നത് പോലെയല്ല
ഈ സിനിമ തുടങ്ങുന്നത്. നോവലിൻ്റെ തുടക്കത്തിൽ തന്നെ ആദ്യത്തെ പേജിൽ തന്നെ എരുവർമ്മയുടെ വിവർത്തനത്തിൽ നമുക്കത് വായിക്കാം. ഈ വൃദ്ധയായുള്ള സ്ത്രീ ചോര ഉരുട്ടിയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കൊതിയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ദുർഗയുടെ ഒരു വിവരണമുണ്ട്. അതിദയനീയമായിട്ട് നോക്കുന്നു എന്നാണ്, അങ്ങനെ എന്തുമാണ് വിഭൂതിഭൂഷൺ എഴുതിയിട്ടുള്ളത്. അപ്പോൾ സർവജയ അമ്മ ചീത്ത പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ സിനിമ അങ്ങനെയല്ല തുടങ്ങുന്നത്. സിനിമ തുടങ്ങുന്നത് മറ്റു രീതിയിലാണ്. ഈ നോവലിൽ നിന്ന് ഈ സിനിമ രൂപപ്പെടുത്തുന്ന സന്ദർഭത്തിൽ അതിൻ്റെ ഘടന ഈ ആദ്യ ചിത്രത്തിൽ പോലും ശ്രദ്ധേയമായ രീതിയിലാണ് വികസിപ്പിച്ചിട്ടുള്ളത്. ചിത്രം തുടങ്ങുന്നത് മട്ടുപ്പാവിൽ നിൽക്കുന്ന അയൽക്കാരി, നമുക്ക് വേണമെങ്കിൽ ചീത്ത അയൽക്കാരെന്ന് പറയാം, ഈ അയൽക്കാരി തുളസിക്ക് നനയ്ക്കുന്നതാണ്. അവിടെ നിന്ന് തുടങ്ങുന്ന ഈ ചിത്രം അവസാനമാകുമ്പോൾ ഈ ചീത്ത അയൽക്കാരി നല്ല അയൽക്കാരിയായിട്ട് വരും. ഈ പേരയ്ക്കൊക്കെ മോഷ്ടിച്ചു ദുർഗ എന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തുടക്കത്തിൽ. അവർ അവസാനം ഇവർ ഈ ദുർഗയുടെ മരണശേഷം അയൽക്കാരി ഒരു കൊട്ട നിറയെ പേരയ്ക്കായിട്ടോ മാമ്പഴമായിട്ടോ ഒരു വരും എന്നിട്ട് പറയുന്നൊരു വാക്യമുണ്ട്, നിങ്ങൾ പോകുന്നത് എന്തൊക്കെ പറഞ്ഞ് നന്നായി, അല്ലെങ്കിൽ എന്നെ പോലെ ആയേനെ, യാത്ര ചെയ്യാണ്ട് ഒരേ സ്ഥലത്തിന് ജീവിക്കുകയാണെങ്കിൽ ഈ മനസ്സ് എന്നെ പോലെ ആവും എന്ന് പറയുന്നുണ്ട്. ഈ തുടക്കത്തിൽ തന്നെ നല്ല അയൽക്കാരിയും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ചീത്ത അയൽക്കാരി അവസാനം നല്ല അയൽക്കാരി മാറുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു നല്ല അയൽക്കാരി ആയിട്ട് തന്നെ ഈ തുടക്കത്തിൽ തന്നെ ഈ വെള്ളം കോരുന്ന സർവജയുടെ അടുത്ത് നിൽക്കുന്ന ഈ നല്ല അയൽക്കാരിയുണ്ട്. എപ്പോഴും സഹായിക്കുന്ന, ദാരിദ്ര്യം അതിഭീകരമായിട്ട്, അന്നത്തെ ഭക്ഷണത്തിന് അരിയില്ലാത്ത നേരത്ത് ഈ അയൽക്കാരെയാണ് മകളുടെ അടുത്ത് അരി കൊടുത്തയക്കുന്നത്. ഈ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സിനിമ 5 സ്ത്രീകളുടെ കഥയാണെന്ന് പറയേണ്ടി വരും. 2 ആണുങ്ങൾ, ഭർത്താവായുള്ള ഹരിഹർ, മകനായുള്ള അബു, ഇവരെക്കാളൊക്കെ പ്രാമുഖ്യത്തിൽ 5 സ്ത്രീകളാണ് ഉള്ളത്. അത് സർവജയ, സർവജയുടെ മകള് ദുർഗ, അകന്ന ബന്ധത്തിലുള്ള അമ്മായി, വൃദ്ധയായുള്ള അമ്മായി, പിന്നെ ഈ 2 അയൽക്കാർ. ഒന്ന് 2 വട്ടം ദുർഗയെ ചീത്ത പറയുന്ന, തുടക്കത്തിൽ പേരയ്ക്ക് മോഷ്ടിച്ചതിന്, 2 വട്ടം മാല മോഷ്ടിച്ചതിന്. ഈ 2 വട്ടവും ഈ ചീത്ത എന്ന് കരുതപ്പെടുന്ന അയൽക്കാരിയുടെ ഈ വാക്കുകൾ കേട്ട് സർവജയ കുപിതയാകുന്നുണ്ട്. 2 വട്ടം ദുർഗയെ മുടിക്കി പിടിച്ച് വലിച്ചടിച്ച് അടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഇവരെപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്ന അയൽക്കാരൻ 5 സ്ത്രീകളിലൂടെയാണ് കഥ പോകുന്നത്. ഈ ഒരുപക്ഷെ നോവലിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു കാര്യം ഇതായിരിക്കാം ഈ കഥയുടെ ഘടനയിൽ. ഈ ചലച്ചിത്ര കഥ അവസാനിക്കുമ്പോൾ ദുർഗയില്ലാത്ത, ദുർഗയെക്കുറിച്ചുള്ളൊരു സിനിമയാണെന്നാണ് ഞാൻ പറയാം. ദുർഗയെക്കുറിച്ചും ദുർഗയുടെ അമ്മയെക്കുറിച്ചുള്ള സിനിമയാണിതെന്ന് പറയാം. ഒരർത്ഥത്തിൽ ദുർഗയില്ലാണ്ട് ദുർഗയുടെ അമ്മയും ദുർഗയുടെ അച്ഛനും ദുർഗയുടെ അനിയനും ഒരു കാളവണ്ടിയിൽ പോകുന്നതാണ്. ഈ ഈ ഈ സിനിമയിൽ പ്രധാനപ്പെട്ട ഏറ്റവും ആളുകൾ എടുത്തു പറഞ്ഞുള്ള രംഗം ആ തീവണ്ടിയുടെ രംഗമാണ്. തീവണ്ടി കാണാൻ 2 കുട്ടികൾ ഓടിപ്പോകുന്ന രംഗം. അതിൽ അനിയന് മാത്രമേ ആ തീവണ്ടിയുടെ അടുത്തെത്താൻ പറ്റൂ. ചേച്ചി അവിടേക്ക് എത്തുന്നില്ല, അതിനു മുമ്പേ അവിടെ ഇവിടെ വീണു പോകുന്നുണ്ട്. ആ രംഗം ഏതൊക്കെ രീതിയിലാണ് പലരെയും സ്വാധീനിച്ചുള്ളത് എന്നുള്ളതിന് ഒരു ഉദാഹരണമായിട്ട് ഒരു സിനിമ നമുക്കെടുത്ത് പറയാം. ഈ ഡാർജിലിംഗ് ലിമിറ്റഡ് എന്നുള്ള സിനിമ, വെസ് ആൻഡേഴ്സൻ്റെ ആ സിനിമ ഡാർജിലിംഗ് ലിമിറ്റഡ്, ആ സിനിമ സമർപ്പിച്ചിരിക്കുന്നത് സത്യജിത് റായ്ക്കാണ്. ആ സിനിമയുടെ ഘടനയിൽ ഈ തീവണ്ടി തുടക്കത്തിലും തീവണ്ടിയുണ്ട്, അവസാനിക്കുമ്പോഴും തീവണ്ടിയുണ്ട്, തീവണ്ടി സ്റ്റേഷനുണ്ട്, തീവണ്ടിയുണ്ട്. അദ്ദേഹം ഈ പതേപാഞ്ചലി കണ്ടതുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് പിന്നീട് വന്നത്. ഈ
പതേ പാഞ്ചാലിയിൽ പലതരം സ്വാധീനങ്ങൾ പല ആളുകളും കണ്ടെത്തിയിട്ടുണ്ട്. ബൈസിക്കിൾ ടീവ്സ് അടക്കമുള്ള സിനിമകളുടെ സ്വാധീനം എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ഈ സ്വാധീനം എന്ന് പറയുന്നതിന് പകരം അതിന് വേറെ വല്ല വാക്കുപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇദ്ദേഹം ആദരിക്കുന്ന റായ് വലിയ രീതിയിൽ ആദരിക്കുന്ന റെനുവറിൻ്റെ ഒരു വാക്യമുണ്ട്. റെനുവറിൻ്റെ രണ്ട് വാക്യങ്ങൾ സത്യത്രയനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഒന്ന്, ഏകദേശം ഇങ്ങനെയാണ് റെനുവർ പറഞ്ഞിട്ടുള്ളത്, ഐ ആം ഫിൽറ്റേർഡ് ത്രൂ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. എന്നിലൂടെ എത്രയോ സംവിധായകരും മറ്റും കടന്നു പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് റെനുവർ പറഞ്ഞിട്ടുള്ളത്. ഫ്രഞ്ച് സംവിധായകൻ ആയിട്ടുള്ള, ഇന്ത്യയിൽ വന്ന് റിവർ എന്നുള്ള ചിത്രം എടുത്തിട്ടുള്ള, നദി എന്നുള്ള ചിത്രം എടുത്തിട്ടുള്ള റെനുവർ. ഇദ്ദേഹം അന്ന് റെനുവോട് വന്നതിനെ പറ്റിയൊരു ലേഖനം തന്നെ റായ് എഴുതിയിട്ടുള്ളത്. കൂടാണ്ട് ഒരു നാഷണൽ സ്റ്റൈൽസ് ഇൻ സിനിമ എന്നൊരു ലേഖനത്തിൻ്റെ തുടക്കം റെനുവർ പറയുന്ന കാര്യങ്ങളാണ്. റെനുവർ പറഞ്ഞ ഒരു കാര്യം, റെനുവർ സത്യാർത്ഥിയോട് പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടെ ചുറ്റിലും കണ്ടിട്ട് പറയുന്നൊരു കാര്യം, ആ പൂക്കൾ കണ്ടല്ലോ, ആ പൂക്കൾ നോക്കൂ, അവിടെ ഇപ്പം ഞാൻ താമസിക്കുന്ന കാലിഫോർണിയയിൽ ഈ പൂക്കളുണ്ട് എന്ന് കുറച്ച് അപ്പുറത്തേക്ക് അയച്ചു കൊണ്ടിട്ട് പറഞ്ഞത്, ആ വാഴ, പിന്നെ ആ കുളം, ഇത് അവിടെ ഇല്ല. അതിൽ കുറച്ചപ്പുറത്തോട്ടൊരു വീടുണ്ട്, ഒരു മൺകുടിലുണ്ട്. ആ മൺകുടിലിൽ അതിൻ്റെ ചുമരിൽ ചാണകം എടുത്തിട്ട് അതിൽ കൈ പതിപ്പിച്ചിട്ട് അതിൽ ചില പാറ്റേണൊക്കെ ഉണ്ടാക്കിയിട്ട് അത് ചുമരിൽ പതിപ്പിച്ചിട്ടുണ്ട്. ഇത് ഞാൻ താമസിക്കുന്ന കാലിഫോർണിയയിലില്ല എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇത് ബംഗാളിൻ്റെ ഒരു സത്തയെ ആവിഷ്കരിക്കുന്നു. ഈ വിശദാംശങ്ങൾ ബംഗാളിൻ്റെ വംഗദേശത്തിൻ്റെ വംഗത്വം ആവിഷ്കരിക്കുന്നു. ഈ വിശദാംശങ്ങൾ റെനുവർ സൂചിപ്പിച്ചതുപോലെ വിശദാംശങ്ങളിലൂടെ അത് ശബ്ദത്തിൻ്റെയുണ്ട്, ദൃശ്യങ്ങളുടെയുണ്ട്, മനുഷ്യരുടെ മുഖങ്ങൾ, മനുഷ്യ ചേഷ്ടകൾ, ഇതെല്ലാം ചേർത്തിട്ട് ബംഗാളി ഗ്രാമത്തിൻ്റെ ഒരു ബംഗാളി ഗ്രാമത്തിൻ്റെ സത്ത, അല്ലെങ്കിൽ ഇന്ത്യൻ ഗ്രാമങ്ങളുടെ ഒരു ജീവിതം പതേ പാഞ്ചാലി അവതരിപ്പിക്കേണ്ടായി. രണുവർ പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാക്യമുണ്ട്, അത് അദ്ദേഹം തന്നെ അഭിനയിച്ചിട്ട് സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സിനിമയിൽ നിന്നുള്ളതാണ്, റൂൾസ് ഓഫ് ദ ഗെയിം, കളിയുടെ നിയമങ്ങൾ. അതിൽ റെനുവർ അഭിനയിക്കുന്ന, അവതരിപ്പിക്കുന്ന കഥാപാത്രം പറയുന്ന വാക്യമാണ്, ദ പിറ്റി ഇസ് ദറ്റ് എവരിബഡി ഹാസ് ഹിസ് ഓൺ റീസൺസ്. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ന്യായീകരണം, അവരവരുടെ കാരണങ്ങളുണ്ട് എന്നുള്ളതാണ് കഷ്ടമായിട്ടുള്ളത്. ഈ ഒരു കാഴ്ചപ്പാട് ഒരു അർത്ഥത്തിൽ, ഒരു രീതിയിൽ പതേ പാഞ്ചലിലുണ്ടെന്ന് പറയാം. ആളുകളെ വിധിക്കാതിരിക്കുക എന്നുള്ളത്, ആളുകളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളത്, മനുഷ്യ ബന്ധങ്ങളെ ചിത്രീകരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്, അതിൻ്റെ സങ്കീർണത അവതരിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്, അത് പതേ പാഞ്ചാലിയിലുണ്ട്. പതേ പാഞ്ചാലി ആ ചിത്രത്തിലെ പാതയുടെ സംഗീതത്തിലൂടെ, അതിലെ മനുഷ്യരുടെ അന്തസ്സിലുള്ള സംവിധായകൻ്റെ വിശ്വാസത്തിലൂടെ വരും കാലങ്ങളിൽ കൂടുതൽ കാണപ്പെടും, കൂടുതൽ ആളുകൾ അത് ഉൾക്കൊള്ളുമെന്നാണ് എൻ്റെ വിശ്വാസവും എൻ്റെ പ്രതീക്ഷയും.